എന്റെ ഈ ബോക്സ് അതുള്ള ഒരു പാമ്പാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു പാമ്പിനെ അൺബോക്സ് ചെയ്ത് നമ്മുടെ ശോഭനെ കാണിക്കും. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് എലീനെ കാണിച്ചപ്പോഴേക്കും അവളുടെ റിയാക്ഷൻ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അപ്പൊ ഒരു പാമ്പിനെ കാണിച്ചുള്ള അവസ്ഥ എന്നായിരിക്കും, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ശോഭ ഏഹ് ശോ പിടിക്കും, ചേച്ചി പറഞ്ഞു ഷോ പിടിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഉണ്ടല്ലോ പാമ്പിനെ അൺബോക്സ് കാണിച്ചത്. എന്താ ആണോ അന്നെ കുറിച്ച് പറയുന്നത്? ശോഭയുടെ കൂട്ടത്തില് ശോഭ പാമ്പിന്റെ കൂട്ടത്തില് ചിലപ്പോൾ ഓടി കളിക്കുമെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് പാമ്പിനെ കാണിച്ചുതരാവേ. നമ്മളിത് പൊട്ടിക്കുവാണ്. ഇവിടെ ഒരാൾ പുറകിൽ ശോഭേനെ പിടിക്കാൻ വേണ്ടി ഭയങ്കര പരിപാടി ഇതുണ്ടോ ശോഭ. അവൾക്കറിയാം കേട്ടോ, അവള് പിള്ളേരുടെ കൂട്ടത്തില് ഒരു കുഴപ്പമില്ല, പിള്ളേരെ ഒരു പ്രശ്നമില്ല. പാമ്പായിരിക്കും ചാടി വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്നേക്ക് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്നേക്ക്. കറക്റ്റ് പാമ്പിനെ പോലെ തന്നെ ഇരിക്കും. ഇനി ശോഭനെ പുറത്തേക്ക് ഉണ്ടോ? കളി ശോഭ കണ്ടു ശോഭയ്ക്ക് മനസ്സിലാവും. അപ്പൊ അച്ചാച്ച ശോഭനായിട്ട് പുറകിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ പാമ്പുണ്ട് കേട്ടോ. നമ്മൾ അതിനെ പൊട്ടിക്കാൻ വേണ്ടി പോകും. അപ്പൊ ഇത് പിടിച്ചപ്പോ റിമോട്ടാണ്, ബാറ്ററി ഇട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞത് കുഞ്ഞു പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടി കൊടുക്കാം. അതിനുശേഷം ഇതുണ്ടോ, കറക്റ്റ് ഒരു പാമ്പിനെ പോലെ തന്നെ ഇല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ റിമോട്ട്. ഇതിൽ മൂന്ന് സ്വിച്ച് വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതാണ് നമ്മുടെ പാമ്പ്. പാമ്പിനെ ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഉണ്ട്, അതുപോലെ ഓണും ഓഫും ഉണ്ട്. നമുക്ക് ആദ്യമായിട്ടുള്ള ഇതിനകത്ത് ബാറ്ററി ഇടാം. അപ്പൊ ഇതിന്റെ ബാറ്ററി ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്, മൂന്ന് ബാറ്ററി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം ഓപ്പൺ ചെയ്യാവേ. ഇതിനകത്താണ് ബാറ്ററി ഇടുന്നത്. നമ്മൾ റിമോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ബാറ്ററി ഇടാൻ വേണ്ടി പറ്റും. ഇവിടെ തന്നെ അവർ അതിൻ്റെ കൂടുതൽ മൂന്ന് ബാറ്ററി കൂടെ തരുന്നുണ്ട് കേട്ടോ. നമ്മൾ മൂന്ന് ബാറ്ററി ഇത് ഇങ്ങോട്ടേക്ക് ഇടുവാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ റിമോട്ട് ക്ലോസ് ചെയ്യുവാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാമ്പിനെ അത് വർക്ക് ചെയ്ത് നോക്കാം. ഇതുണ്ട്, ഇവിടെ ഒരു ഓൺ ആക്കുന്ന സ്വിച്ച് ഉണ്ട്. ഇത് ഓൺ ആക്കുമ്പോഴേക്കും ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ചെയ്യേണ്ടി വെച്ചു അവിടെ ചേടി. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈറ്റ് ഇത് ഞെക്കുവാ ഞാനേ. ഓ കറക്റ്റ്, എൻ്റെ അമ്മ കൃത്യമാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാവേ, നമുക്ക് നമ്മുടെ പാമ്പിനെ എടുത്ത് ഇവിടെ വെക്കാം. ഇനിയുണ്ടല്ലോ നമ്മൾ ഈ പാമ്പിനെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വളച്ച് വെക്കുവാണ്. ഇതുണ്ടല്ലോ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് നമ്മളിത് ഈ ഒരു ബോക്സ് എടുത്തതിന് മുകളിൽ കവർ ചെയ്യും. എന്നിട്ട് നമ്മൾ ശോഭനെ അയച്ചു വിട്ടിട്ട് ജസ്റ്റ് ഓൺ ചെയ്യും. അപ്പൊ കണ്ടല്ലോ, അപ്പൊ അവളുടെ റിയാക്ഷൻ അതാണ് നമുക്ക് അറിയേണ്ടത്. കാര്യം പാമ്പിനെ കൊണ്ട് വണ്ടിക്കത് ഗ്യാരേജിൽ പാർക്ക് ചെയ്യും. അയ്യോ ശോഭന ഇങ്ങനെ എടുത്തു തന്നെ. ശോഭേ, നമ്മൾ ശോഭനെ വിളിച്ചിട്ടുണ്ട്. ശോഭേ അല്ല, അച്ഛൻ കൈ പിടിച്ചു, അച്ഛൻ കൈ പിടിച്ചു ഇപ്പൊ കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എന്തേ പാമ്പ് നമ്മൾ ഓൺ ആക്കുവാണ്. അച്ഛൻ ഇപ്പൊ ശോഭനെ എടുത്ത് കൈ പിടിച്ചിരിക്കുവാണ്. ഞാൻ എന്തേ റിമോട്ട് ഓൺ ചെയ്യണേ. ഇട്ടോ 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 ഇട്ടോ. നീ എടുത്തോണ്ടോ? അയ്യോ എടുത്തോണ്ടോ? അയ്യോ പിടിക്ക് പിടിക്ക്. അത് പിടിച്ചോ. അപ്പൊ പിടിച്ചേ. വിട്ടോ 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 വിട്ടോ. പാമ്പൊക്കെ ശോഭയ്ക്ക്. നമ്മൾ പാമ്പിനെ വെച്ച് ട്രൈ ചെയ്യാൻ വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ഒരു പാമ്പ് വന്നപ്പോഴേക്കും ഇവിടെയാണെങ്കിൽ ഒരു പേടിയില്ലാതെ അതിനെ കുറച്ച് 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 നമ്മുടെ വീടിന്റെ ഒരു മൂലയ്ക്ക് കൊണ്ട് കോർണർ ചേർത്ത് നിർത്തിയായിരുന്നു. അപ്പൊ നമുക്ക് അന്നേ മനസ്സിലായതാണ് ഇവൾക്ക് പാമ്പിനെ ഒട്ടും പേടിയില്ലെന്ന്. അപ്പൊ എന്നാലും അത് അവള് വീണ്ടും തെളിയിച്ചു കേട്ടോ. കാരണം അപ്പൊ നിങ്ങൾ നമ്മുടെ എലിയുടെ വെച്ചുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ചാനൽ ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞു വീഡിയോ ആയിരുന്നു, അപ്പൊ നമ്മൾ അതിന്റെ പേ വേണേ. ഇത് കേറുന്നുണ്ടോ? ഏതാ?